വളാഞ്ചേരിയുടെ അറിവിൻ്റെയും ചിന്തയുടെയും ജീവസുറ്റ പ്രതീകമായി 97 വർഷം ജീവിച്ച് കാലയവനികക്കുള്ളിൽ മറഞ്ഞ എനിക്കെൻ്റെ ഗുരുസ്ഥാനീയനായിരുന്ന മഹാരഥൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ നമ്ര ശിരസ്കനാവുകയാണ്. പഠിച്ചിരുന്ന കാലത്ത് സംശയങ്ങൾ ചോദിക്കാൻ വളാഞ്ചേരിയിൽ ഒരത്താണിയായിരുന്നു എന്താമോദരൻ. അദ്ദേഹം ചെങ്ങമ്പള്ളി ആയുർവേദശാലയിൽ വൈകുന്നേരങ്ങളിൽ നിത്യസന്ദർശകനായിരുന്നു. കോളേജിൽ നിന്ന് വന്നാലോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അങ്ങാടിയിൽ വരുമ്പോഴോ അദ്ദേഹത്തെ കണ്ടാൽ അവിടെ കയറും, ഒരുപാട് നേരം സംസാരിച്ചിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ തോന്നിയാൽ മണിക്കൂറുകൾ അദ്ദേഹവുമായി സംവദിക്കും. സി എച്ച് ജബ്ബാർ ഗുരുക്കൾ അതിന് സാക്ഷിയായി പലപ്പോഴും അവിടെ ഉണ്ടാകാറുണ്ട്. എൻ ദാമോദരന്റെ മകനാണ് മാനവേന്ദ്രനാഥ്. അദ്ദേഹത്തിന്റെ എല്ലാ സൽഗുണങ്ങളും മാനവേന്ദ്രനാഥിൽ സമ്മേളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, അച്ഛൻ മരിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ വിളിച്ച് പറഞ്ഞ ഒരു കാര്യം, അത് മറ്റൊന്നുമല്ല എല്ലാവർക്കും വേണ്ടി എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവർക്കും സ്നേഹം പകർന്ന് ജീവിക്കണം. ഒരു പിതാവ് ഒരു പുത്രന് നൽകുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ സാരോപദേശം ഇതിലപ്പുറം മറ്റെന്തു വേണം. എം എൻ റോയിയെ, എം ഗോവിന്ദനെ, വൈക്കം മുഹമ്മദ് ബഷീറിനെ, ഇ എം എസിനെ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ, മഹാത്മാഗാന്ധിയെ, അവരെയെല്ലാം അവരുടെ മൂർത്തമായ ആശയ സങ്കല്പങ്ങളെ, ആദർശനിഷ്ഠയെ സൂക്ഷ്മമായി അപഗ്രഥിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ രാഷ്ട്രീയ മുഖമായിരിക്കണം ജനാധിപത്യമെന്ന് പ്രഖ്യാപിച്ച ചിന്തകന്മാരെ മാനവേന്ദ്രനാഥ് ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. കമ്മ്യൂണിസവും സോഷ്യലിസവും ഗാന്ധിസവും സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും ജനാധിപത്യവും എല്ലാം ചേർന്ന ഒരു മിശ്രിതമാണ് ഹ്യൂമാനിസം, മാനവികത എന്ന വ്യാഖ്യാനമാണ് മാനവേന്ദ്രനാഥ് നൽകിയിരിക്കുന്നത്.